നിങ്ങളുടെ പാഷൻ്റെ പുറകിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊഫഷൻ, ഒരു ബിസിനസ് അതിൽ നിന്നുണ്ടാക്കിയെടുക്കാം എന്ന് ചിന്തിക്കരുത്. തിരിഞ്ഞു നോക്കിയപ്പോൾ 8 ബിസിനസ്സുകൾ വിജയിച്ചതല്ല, 8 പൊട്ടി. ബുർജ് ഖലീഫയിൽ 158-ാമത്തെ ഫ്ലോറിൽ വെച്ചിട്ട് നമ്മൾ 13 പബ്ലിക് പ്രോഗ്രാം ദുബൈയിൽ നടത്തുകയുണ്ടായി. 88 ലക്ഷം രൂപ കടവും കുറേയധികം പേരുദോഷവും കുറ്റപ്പെടുത്തലും മാത്രമാണ് നിൽക്കുന്നത്. യു ക്യാൻ ഫോളോ യുവർ പാഷൻ ഓൺലി ഇഫ് യു ക്യാൻ മേക്ക് യുവർ പാഷൻ എ മണി മേക്കിംഗ് മോഡൽ. നമസ്കാരം, അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. 2007 മറ്റേതൊരു ചെറുപ്പക്കാരനെയും പോലെ ഡിഗ്രിക്ക് ശേഷം ഞാനും MBAക്ക് പോയി, അതും ബാംഗ്ലൂർ. അവിടെ പോയിട്ട് സെയിൽസിലും മാർക്കറ്റിങ്ങിലും MBA എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ റെപ്പായിട്ട് ജോലി കിട്ടി. അങ്ങനെ പല പല കമ്പനികളിൽ സെയിൽസിൽ മാറി മാറി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ചരിത്രപരമായ ആ തീരുമാനം എടുത്തു, യെസ് ഐ ഓൾസോ വാണ്ട് ടു ബിക്കം ആൻ ഓൻട്രപ്രണർ. അങ്ങനെ 1 ബിസിനസ് 2 ബിസിനസ് 3 ബിസിനസ് അങ്ങനെ 2017 തിരിഞ്ഞു നോക്കിയപ്പോൾ 8 ബിസിനസ്സുകൾ വിജയിച്ചതല്ല, 8 പൊട്ടി. 2017 88 ലക്ഷം രൂപ കടവും കുറേയധികം പേരുദോഷവും കുറ്റപ്പെടുത്തലും മാത്രമാണ് നിൽക്കുന്നത്. അന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ഒന്ന് ഞാനും ഇരുന്നിട്ട് എന്താ സംഭവിച്ചത്, എവിടെയാണ് എനിക്ക് തെറ്റിയത്, എവിടെയാണ് എനിക്ക് പാളിച്ച പറ്റിയത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്തു. ഇത് ഞാൻ പറയുന്നത് നമ്മൾ കൂടെയുള്ള പല സ്റ്റാർട്ടപ്പുകൾക്കും പല ഓൻട്രപ്രണേഴ്സിനും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടെയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇനഫ് ക്യാപിറ്റൽ ഫണ്ട് ഇല്ലാതെ നമ്മളുടെ ബിസിനസ് ചെയ്യാൻ നമ്മൾ തുടങ്ങരുത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബിസിനസ്സിലൊക്കെ എന്ന് പറയുന്നത് എൻ്റെ വിചാരം ഫണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങ് ചെയ്തു പോയാൽ മതി, ബാക്കി ഫണ്ടൊക്കെ പുറകെ വന്നോളും എന്നായിരുന്നു തെറ്റിദ്ധാരണ. അത് തെറ്റാണ്. നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ബിസിനസ് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ മസ്റ്റായിട്ട് വേണം. അങ്ങനെ 2 ബിസിനസ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഫണ്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ പാർട്ട്നേഴ്സായിട്ട് കൂടെ കൂട്ടി. അപ്പം വിചാരിച്ചു പാർട്ട്നേഴ്സ് വന്നു കഴിഞ്ഞാൽ, ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സൊക്കെ റെഡിയാകും, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവിടെയും തെറ്റി. പാർട്ട്നർഷിപ്പിൽ ഒരു കാര്യമുണ്ട്, ഹണിമൂൺ പീരീഡ് എന്ന് പറയും. നമ്മൾ ഈ പാർട്ട്ണർ ആകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്, എന്ത് പറഞ്ഞാലും അംഗീകരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ബിസിനസ് നന്നായി കഴിഞ്ഞാലും ബിസിനസ് മോശമായി കഴിഞ്ഞാലും ഈ പാർട്ട്ണർഷിപ്പിൽ ആ ഒരു ലൈഫിൻ്റെ റിയാലിറ്റി വരുന്ന സമയത്ത് ഒരു സ്പാർക്ക് ഉണ്ടാവും. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഈ ബിസിനസ് മുന്നോട്ട് വയ്ക്ക് പോകുന്നത്. അങ്ങനെ പല സ്ഥലത്തും വെച്ചിട്ട് പാർട്ട്ണർഷിപ്പിലും പ്രശ്നമുണ്ടായി. ഇതിനുശേഷം ഞാൻ മനസ്സിലാക്കിയ കാര്യം, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്കില്ലില്ലാത്ത മേഖലയിൽ നമ്മൾ ബിസിനസ് തുടങ്ങിയാൽ അതും പൊട്ടും. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞേ, വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് മാത്രം ഒരു ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റില്ല, നല്ല പൈസയുള്ള പാർട്ട്നേഴ്സ് കൂടെയുണ്ട് എന്നതിൻ്റെ പേരിൽ ബിസിനസ് വിജയിക്കില്ല, നമ്മൾക്ക് സ്കില്ലല്ല എങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ, ഒരു ദിവസം അവർ വന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് മാറ്, ഞാൻ ചെയ്ത് കാണിക്കാം എന്ന് പറയാൻ ഒരു ഓൻട്രപ്രണർക്ക് സാധിക്കണം. അതും സാധിക്കാതെ വന്നപ്പോഴാണ് 8 ബിസിനസ് പൊട്ടിയത്. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ നോക്കി, എല്ലാം അങ്ങ് തെറ്റല്ലോ നമുക്ക് സംഭവിക്കുന്നത്, എവിടെയെങ്കിലുമൊക്കെ എനിക്കും ഞാനും ചില ശരികൾ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന രീതിയിൽ എന്താണ് എൻ്റെ സ്ട്രെങ്ത് എന്നൊന്ന് നോക്കിയപ്പോൾ MBA കാലത്തിന് മുമ്പ് തന്നെ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ട് തന്നെ അത്യാവശ്യം കുറച്ച് സിമ്മുകളുടെയൊക്കെ കച്ചവടമൊക്കെ ചെയ്തിട്ട് ഈ സെയിൽസിൽ അന്ന് തൊട്ടേ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളുടെ കമ്പനി, നമ്മുടെ ഓൺ കമ്പനി ഉള്ള സമയത്താണെങ്കിലും സെയിൽസിന് ഒരു കുറവുമില്ലായിരുന്നു. ഇഷ്ടം പോലെ കച്ചവടം, ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ്, എക്സിക്യൂഷനിലാണ് എൻ്റെ പ്രശ്നം എന്ന് മനസ്സിലായി. അപ്പം സെയിൽസ് ഒരു പാഷനാണ്, സെയിൽസ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ, കസ്റ്റമേഴ്സിനെ കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും അവരെ ക്ലോസ് ചെയ്യുന്നതും അവരുടെ കയ്യിൽ നിന്ന് പേയ്മെൻ്റ് മേടിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേന് അറിയാതെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കി സെയിൽസാണ് നമുക്ക് പറ്റുന്ന പ്രൊഫഷൻ എന്ന്. എന്ത് ചെയ്യാം ഈ സെയിൽസിൻ്റെ അകത്ത്? അപ്പോൾ മനസ്സിലായി കയ്യിൽ പൈസ ഇല്ല, ഇത്രയും കടമുണ്ട്, ഇതൊന്നും വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കമ്പനിയിൽ വീണ്ടും ഒരു ജീവനക്കാരനായിട്ട്, ഒരു സെയിൽസ് മാനേജറായിട്ട് വീണ്ടും ജോയിൻ ചെയ്യുകയാണ് 2017.
ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ചെയ്തത് പണ്ട് MBAക്ക് കൂടെ പഠിച്ച ഒരു 5 സുഹൃത്തുക്കളെ ഒരു ഗ്രൂപ്പിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് പറഞ്ഞു, നമ്മൾ സെയിൽസുകാരാണല്ലോ, നമുക്ക് ഒരുപാട് സെയിൽസ് അറിയാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഗ്രൂപ്പിൽ കൂടി മറ്റുള്ളവർക്ക് സെയിൽസ് ടിപ്സുകൾ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. 3 ദിവസം ഈ 5 പേരും ഒരക്ഷരം പോലും ആ ഗ്രൂപ്പിൽ പറഞ്ഞില്ല. 3-ാമത്തെ ദിവസം വൈകിട്ട് ഞാനൊരു മെസ്സേജ് ആ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ്. ഇട്ട മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ എന്നാണ് ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന പേര്. ഈ ഗ്രൂപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാവുന്ന സെയിൽസ് ടിപ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടായ്മ, അതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് സെയിൽസിൽ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളൊരു സെയിൽസുകാരനാണെങ്കിൽ, നിങ്ങളൊരു ഓൻട്രപ്രണർ ആണെങ്കിൽ, നിങ്ങൾക്കും ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ്, ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കും ആ വോയിസും കൂടെ ചേർത്തിട്ട് എൻ്റെ പരിചയക്കാർക്കെല്ലാം ഞാൻ അയച്ചു കൊടുത്തു. 2-ന്റെ അന്ന് തന്നെ നമ്മളുടെ ഗ്രൂപ്പ്, ആദ്യത്തെ ഗ്രൂപ്പ് ഫില്ലായി. ഗ്രൂപ്പിൽ വന്നവർ പിന്നെയും ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു സെയിൽസ് ടിപ്സ് വീതം ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റാഫിനൊന്ന് ഇത് കേൾക്കണം, നമ്മുടെ പാർട്ട്നേഴ്സിന് പറഞ്ഞു, സാർ ഒരു ഗ്രൂപ്പ് കൂടെ തുടങ്ങാവോ? അന്ന് സാറ് വിളിയൊന്നുമില്ല, അനിൽ ഒരു ഗ്രൂപ്പ് കൂടെ തുടങ്ങാവോ എന്ന് പലരും ചോദിച്ചു. അങ്ങനെ 2-ാമത്തെ ഗ്രൂപ്പായി. 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് അത് 50 ഗ്രൂപ്പായി, പിന്നെ അത് 100 ആയി. 756 ഗ്രൂപ്പുകൾ അറ്റ് എ ടൈം നമുക്കുണ്ടായിരുന്നു. 756 വാട്സപ്പ് ഫുള്ളി ഫിൽഡ് ഗ്രൂപ്പ് നമുക്കുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു കോള് വരിക. കോള് വരുന്നത് ഇങ്ങനെയാണ്, നമസ്കാരം അനിൽ സാറല്ലേ? ഞാൻ പറഞ്ഞതെ, എൻ്റെ പേര് ഷാജഹാൻ കല്ലുപറമ്പിൽ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്, അറ്റ്ലസ് കിച്ചൺ എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. ഞാൻ പറഞ്ഞാൽ, പറയൂ സർ, ഞാൻ അനിൽ സാറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതാണ്. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം സാർ. ഒരു കാര്യം ചെയ്യൂ, ഈ ഞായറാഴ്ച എൻ്റെ സെയിൽസ് ടീമിന് ഒരു ട്രെയിനിങ് എടുക്കണം സാറ് ട്രിവാൻഡ്രത്ത് വന്നിട്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ, എനിക്ക് ഞാൻ എന്തോ അറിയാവുന്ന കാര്യങ്ങൾ ആ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ട്രെയിനിങ് എടുക്കാനോ എനിക്കൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ പോലും അറിയില്ല. അപ്പോൾ പറഞ്ഞു, ഒന്നും വേണ്ട, സാറ് വന്നിട്ട് എൻ്റെ ടീമിനെ ഒന്ന് മീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സാർ ഒരു കാര്യം ചെയ്യും, എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് അയക്കും, വണ്ടി ചെലവ് ഇട്ട് തരാം. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ എനിക്ക് പൈസ ഒന്നും, കാരണം പേടി നമുക്ക്. ഞാൻ പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, ഞാൻ വരാം, ഞായറാഴ്ച വരാം. അദ്ദേഹം നിർബന്ധിച്ചു അക്കൗണ്ടിലേക്ക് 20,000 രൂപ ഇട്ട് തന്നു. അപ്പോൾ ആ പൈസ കിട്ടിയപ്പോഴത്തേന് പേടി കൂടി. എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള പേടിക്ക് ഞാൻ എന്തെടുത്തു, അന്ന് എൻ്റെ ഒരു പരിചയക്കാരൻ, എൻ്റെ ഒരു ഫ്രണ്ട് മൈൻഡ് ട്രെയിനിങ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് എക്സ്പീരിയൻസ്ഡാണ്. ഞാൻ അദ്ദേഹത്തെയും കൂടെ കൂടെ കൂട്ടിയിട്ട് അവിടെ പോയി ട്രെയിനിങ് ഒക്കെ എടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ട്രെയിനിങ് ഇരുന്ന് വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ നേരം ഷാജഹാൻ സാറ് പറഞ്ഞു, മാറ്റി നിർത്തിയിട്ടാണ് പറഞ്ഞു, സാറേ ഇനി ട്രെയിനിങ് എടുക്കാൻ പോകുമ്പം കൂടെ ആരെയും കൊണ്ടുപോകണ്ട, സാർ ഒറ്റയ്ക്ക് പോയാൽ മതി, സാറിൻ്റെ ക്ലാസ്സാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്ന് പോക്കറ്റിലേക്ക് വെച്ചു. വീട്ടിൽ വന്ന് നോക്കിയപ്പം അതുകൊണ്ട് 20,000 രൂപ. അപ്പോൾ നോക്കിയപ്പോൾ കൊള്ളാമല്ലോ, 1 ദിവസത്തെ സെയിൽസ് ട്രെയിനിങ് എടുത്തപ്പോൾ 40,000 രൂപ. അന്ന് മനസ്സിലായി, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഗെയിനും കൂടെ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതൊരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് 2018 ദ സെയിൽസ്മാൻ എന്ന് പറയുന്ന സ്ഥാപനം കൊച്ചിൻ ബേസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുകയും 2018 113 പബ്ലിക് സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കേരളത്തിൽ നടത്തി. വളരെ സക്സസ് ആയിട്ട് എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും നമ്മൾ ട്രെയിനിങ് നടത്തി. ഒരുപാട് പേര് അതിലേക്ക് വരാൻ തുടങ്ങി. എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറച്ച് ഒരു പരിധിവരെയൊക്കെ തീരാൻ തുടങ്ങി. ആ സമയത്ത് ട്രെയിനിങ് എടുക്കുമ്പോൾ ഒരു പ്രോഗ്രാം പോലും ഞാൻ പബ്ലിക്കലി അനൗൺസ് ചെയ്യത്തില്ല, കാരണം പേടിയാണ്. പൈസ കൊടുക്കാനുള്ള ആരെങ്കിലും ഞാൻ ഇന്ന ഹോട്ടലിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടേക്ക് വന്നാലോ എന്ന പേടിയുള്ളതുകൊണ്ട് പലപ്പോഴും ആ ഹോട്ടലിൻ്റെ പേര് പോലും അനൗൺസ് ചെയ്യാതെ പതുങ്ങി നിന്നിട്ടായിരുന്നു ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ മാറി, ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടാൻ തുടങ്ങി, ഒരുപാട് കസ്റ്റമൈസ്ഡ് ട്രെയിനിങ് കിട്ടാൻ തുടങ്ങി. ഇത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് ആ കസ്റ്റമേഴ്സ്, അന്ന് എനിക്കൊരു അവസരം തന്ന ഷാജഹാൻ സാറിൽ തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാവരെയും ഈ സമയത്ത് ഒരു നന്ദിയോടുകൂടിയല്ലാതെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. 2019 ഇതുപോലെ എനിക്കൊരു അവസരം ദുബൈയിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തുള്ള ഒരു മനോജേട്ടൻ അവിടേക്ക് കൊണ്ടുപോവുക. അവിടെ ചെന്നിട്ട് സുബുക്ക എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഓൻട്രപ്രണറുടെ കമ്പനിയിൽ എനിക്കൊരു 8 ദിവസത്തെ ട്രെയിനിങ് തരുന്നു. ബാക്കി ചരിത്രമാണ്. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ അവിടെ തന്നെ അങ്ങ് കൂടി, ഞാൻ ദുബൈയിൽ കൂടി. കൂടിയിട്ട് മനസ്സിലായ കാര്യം, ഇവിടെ 1 മിനിറ്റ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് 1 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അവിടെ 20 രൂപ കിട്ടും. കാരണം കൺവേർഷൻ റേറ്റ് വരുമ്പോൾ ഇവിടുത്തേനേക്കാൾ 20 ഇരട്ടിയാണ്. 2019 ദുബൈയിൽ കമ്പനി രജിസ്റ്റർ ചെയ്തു.
മാസത്തിൽ പോയി വരികയാണ്. ഇവിടെയും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, അവിടെയും ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, എല്ലായിടത്തേക്കും പറന്ന് നടക്കുകയായിരുന്നു. 2019 GCCയിൽ എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് നമ്മൾ ട്രെയിനിങ്ങുകൾ എടുത്തു, കസ്റ്റമൈസ്ഡ് ട്രെയിനിങ് എടുത്തു. അതുപോലെ തന്നെ ബുർജ് ഖലീഫയിൽ ഉൾപ്പെടെ വെച്ചിട്ട്, ബുർജ് ഖലീഫയിൽ 158-ാമത്തെ ഫ്ലോറിൽ വെച്ചിട്ട് നമ്മൾ 13 പബ്ലിക് പ്രോഗ്രാം ദുബൈയിൽ നടത്തുകയുണ്ടായി. അങ്ങനെ 2020 നമ്മൾ ആഫ്രിക്കയിലേക്ക് പോയി. 2020 തുടക്കം നമ്മൾ ടാൻസാനിയ പോയിട്ട് ആഫ്രിക്കക്കാർക്ക് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി, സെയിൽസ് പഠിപ്പിക്കാൻ തുടങ്ങി, ഇംഗ്ലീഷിൽ അതൊക്കെ പോയി പഠിപ്പിക്കുന്നു. അപ്പം അങ്ങനെ വിചാരിച്ചു 2020 നമ്മൾ പൊളിച്ചെടുക്കും. 2020 സെറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി, ആഫ്രിക്ക അവിടുത്തെ 32 രാജ്യങ്ങളെ കീഴടക്കുക, 32 രാജ്യങ്ങളിൽ പോയി ട്രെയിനിങ് എടുക്കുക എന്ന വാശിയോടുകൂടി 13 നാട്ടിലേക്ക് വരിക. പിന്നെ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല, കാരണം ലോക്ക്ഡൗൺ ആയിപ്പോയി. ആദ്യത്തെ കോവിഡ്, ആദ്യത്തെ ലോക്ക്ഡൗൺ. എല്ലാവരെയും പോലെ തന്നെ ചൂടപ്പം പോലെ വിറ്റുകൊണ്ടിരുന്ന പല പ്രൊഡക്ട്സും 24 ഡെഡ് സ്റ്റോക്കായി മാറിയതുപോലെ എനിക്കും സംഭവിച്ചു. എന്ത് ചെയ്യണം എന്നറിയില്ല. 25 March 2020 എൻ്റെ സുഹൃത്തുകൂടിയായിട്ടുള്ള സിനിമ തിരക്കഥാകൃത്ത് റോബിൻ തിരുമല, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഒരു ബുക്ക് എഴുത്, ആ ബുക്കിന് സെയിൽസ്മാൻ എന്ന് പേരെഴുത്, അപ്പം സെയിൽസിനെ കുറിച്ചിട്ടൊരു ഒരു ബുക്ക് എഴുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എല്ലാ സപ്പോർട്ടും തന്നു. അങ്ങനെ ബുക്കിനെ കുറിച്ചിട്ട് ചിന്തിച്ച് എഴുതി വരാൻ നേരം ചിന്തിച്ചു, ഈ ബുക്ക് എഴുതി ഇത് പ്രിൻ്റ് എടുത്ത് ഇത് വിറ്റ് കാശാക്കിയൊക്കെ വരാനായിട്ട് ഒത്തിരി സമയമെടുക്കും, നമുക്ക് കാശാണ് വേണ്ടത് ആ സമയത്ത്. അതുകൊണ്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിച്ചു. അവൈലബിൾ റിസോഴ്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും ഇതിൽ കൂടി നമ്മൾ ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങുകയും ചെയ്തു. എൻ്റെ കരിയറിൽ ഇത്രയധികം സമ്പാദ്യം നേടിയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു പീരീഡ് ഉണ്ടായിട്ടില്ല. ഈ ലോക്ക്ഡൗൺ ഇതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അങ്ങനെ 2021 എത്തുമ്പോൾ ദാ 2-ാമത്തെ ലോക്ക്ഡൗൺ. ഇപ്പോൾ വിർച്വൽ സെയിൽസ് ലോകം മുഴുവൻ ഇന്ന് ഈ ക്യാമറയുടെ മുന്നിലേക്ക്, അതായത് ഫോണിലേക്ക് മാറിയിരിക്കുക. ഇനി ഒരു കസ്റ്റമർ നമ്മളുടെ മുന്നിലേക്ക് നേരിട്ട് വന്നിരുന്നിട്ട് എനിക്കൊരു പ്രസൻറ്റേഷൻ എടുക്കുമോ എന്ന് പറയില്ല. ഇനിയെല്ലാം വിർച്വലാണ്, സൂമിൽ കൂടിയാണ്. പണ്ട് ഞാൻ എറണാകുളത്ത് പോയി ഒരു ഡോക്ടർക്ക് പ്രസൻറ്റേഷൻ എടുക്കണമെങ്കിൽ, മെഡിക്കൽ റെപ്പായിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉള്ള ട്രാവലിംഗ് ഉൾപ്പെടെ 9 മണിക്കൂറായിരുന്നു എനിക്ക് ട്രെയിനിൽ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിരുന്നു ഒരു കസ്റ്റമറെ കാണാൻ. ഇന്ന് അതെനിക്ക് 5 സെക്കൻഡ് മതി. 3 സെക്കൻഡ് സൂമിൽ ഒരു ഐഡിയ ഉണ്ടാക്കാൻ, 2 സെക്കൻഡ് ഇത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാൻ. അതായത് ഒരു സെയിൽസുകാരനെ സംബന്ധിച്ച്, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് 9 മണിക്കൂർ വെറും 5 സെക്കൻഡായിട്ട് ചുരുങ്ങി. ഇന്ന് കായംകുളത്ത് എൻ്റെ വീട്ടിൽ ഒരു കൊച്ചു മുറിക്കകത്തിരുന്നിട്ടാണ് 4 ഭൂഖണ്ഡങ്ങളിൽ, US മുതൽ ആഫ്രിക്ക, ഓസ്ട്രേലിയ, GCCയിലെ എല്ലാ രാജ്യങ്ങളും, കേരളത്തിലെ 14 ജില്ലയിലും, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും, പല സംസ്ഥാനത്തും ഉള്ള കമ്പനികൾക്കും ഓൺട്രപ്രണേഴ്സിനും ട്രെയിനിങ് കൊടുക്കാൻ ഈ ഒരു കൊച്ചു മുറിക്കകത്തിരുന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വിർച്വൽ സെയിൽസ്. യെസ്, ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ ഓഫ് സെയിൽസ്. അത് മാത്രമല്ല, നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചാനൽ, സെയിൽസുകാർക്ക് വേണ്ടിയിട്ട് ഒരു ചാനൽ. നമുക്ക് ഒരുപാട് പേരുണ്ട് സെയിൽസിൽ കഷ്ടപ്പെടുന്നവർ, അവർക്ക് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 300 ഏറ്റവും മികച്ച ടിപ്സുകൾ, സെയിൽസ് ടിപ്സുകൾ, അനിൽ ബാലചന്ദ്രൻ ദ സെയിൽസ്മാൻ എന്ന യൂട്യൂബ് ചാനൽ കൂടി നമ്മൾക്ക് അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് ഇതാണ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, നമുക്ക് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്പറേഷൻസ്, HR, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം നമ്മളുടെ ബിസിനസ്സിലെ ആ പണപ്പെട്ടിക്കകത്തുനിന്ന് പൈസ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നവരാണ്. ആ പണപ്പെട്ടിക്കകത്തേക്ക് പൈസ ഇടുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ, അതാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും ഇരുന്ന് പോകാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ട്രെയിനിങ് എപ്പോഴും കൊടുക്കുന്ന ആർക്കാണ്, സെയിൽസുകാർക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. എല്ലാ കമ്പനികളും ട്രെയിനിങ് സെറ്റ് ചെയ്യുന്നത് സെയിൽസുകാർക്കാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, എവിടെ നിന്നെങ്കിലും വരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ട്രെയിനർക്ക് ആ കമ്പനിയിൽ നടക്കുന്ന കാര്യം 10 മിനിറ്റ് കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ഫുൾ ഡേ ട്രെയിനിങ് എടുത്തിട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. അവിടെ വേണ്ടത് അനോന്ത്രപ്രണർ ഷുഡ് ബി എ ട്രെയിനർ, ഓരോന്ത്രപ്പണർ ട്രെയിനറായിട്ട് മാറുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ 4 ഭൂഖണ്ഡങ്ങളിലുള്ള ഓന്ത്രപ്രണേഴ്സിനെ ട്രെയിനർമാരായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ, എൻ്റെ ഒരു പാഷനായിരുന്നു സെയിൽസ്.
ഈ സെയിൽസിനെ ഞാൻ കരിയറാക്കി മാറ്റുകയല്ല ചെയ്തത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ പാഷൻ്റെ പുറകിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊഫഷൻ, ഒരു ബിസിനസ് അതിൽ നിന്നുണ്ടാക്കിയെടുക്കാം എന്ന് ചിന്തിക്കരുത്. യു ക്യാൻ ഫോളോ യുവർ പാഷൻ ഓൺലി ഇഫ് യു ക്യാൻ മേക്ക് യുവർ പാഷൻ എ മണി മേക്കിംഗ് മോഡൽ. നിങ്ങളുടെ പാഷനോടൊപ്പം ആ പാഷൻ നിങ്ങൾ നടപ്പാക്കുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് ഒരു പൈസ കിട്ടാനുള്ള, മണി മേക്ക് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മെത്തഡോളജിയും കൂടെ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നാൽ, ഇഫ് യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ പാഷൻ വിച്ച് ഈസ് ഗിവിങ് യു ഓർ മേക്കിംഗ് മണി ഫോർ യു, അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ ബിക്കം ആൻ ഓൺട്രപ്രണർ. എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. ഇത് ഓരോ കാര്യങ്ങളും നമ്മൾ നടപ്പാക്കിയിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഫോളോ യുവർ പാഷൻ ബൈ മേക്കിംഗ് ഷുവർ ദാറ്റ് ഇറ്റ്സ് എ മണി മേക്കിംഗ് മോഡൽ. താങ്ക് യു. നിങ്ങൾ ജോഷ് ടോക്സ് കാണുന്നു എന്നതുകൊണ്ട് വ്യക്തമാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന്. നമ്മുടെ സ്വപ്നങ്ങളെ റിയൽ ആക്കാൻ നമുക്ക് എന്തൊക്കെ സ്കിൽസ് വേണം, ആ സ്കിൽസ് എല്ലാം പഠിച്ചെടുക്കാൻ ആഗ്രഹമുള്ളവരാണ് നമ്മൾ അല്ലെ? ആണെങ്കിൽ ജോഷ് ടോക്സിന്റെ സ്വന്തം മൊബൈൽ ആപ്പായ ജോഷ് സ്കിൽസിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആകുവാൻ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആവശ്യമുണ്ട് അതെല്ലാം പഠിച്ചെടുക്കാനുള്ള ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് ജോഷ് സ്കിൽസ് ആപ്പ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഹൗ ടു ബിൽഡ് എ ബിസിനസ് എന്ന് വേണ്ട മറ്റ് പല ടോപ്പിക്സുകളിലും ഇന്ത്യയിലുടനീളമുള്ള 50-ൽ പരം എക്സ്പേർട്സ് ആണ് നമുക്ക് കോഴ്സുകൾ എടുത്തു തരുന്നത്. ഈ കോഴ്സുകൾ വെറും എഡ്യൂക്കേഷണൽ മാത്രമല്ല, പവർ പോയിന്റ്, എക്സൽ എന്നീ ടോപ്പിക്കുകൾ മാത്രമല്ലാതെ ലൈഫ് സ്കിൽസും കൂടിയാണ് ജോഷ് സ്കിൽസിലൂടെ നിങ്ങൾ നേടാൻ പോകുന്നത്. എങ്ങനെ ഒരു നല്ല പബ്ലിക് സ്പീക്കർ ആകാം, എങ്ങനെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം, എങ്ങനെ മടി കൂടാതെ ആൾക്കാരോട് സംസാരിക്കാം, അങ്ങനെ പലതും. 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ന് ജോഷ് സ്കിൽസ് ലേണിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുകയും സക്സസിലേക്കുള്ള അവരുടെ ആദ്യത്തെ പടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവസേനയുള്ള ക്വിസുകൾ, എക്സസൈസുകൾ, പ്രാക്ടീസ് ടെസ്റ്റുകൾ എന്ന് വേണ്ട വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശക്തമായ കമ്മ്യൂണിറ്റിയും ജോഷ് സ്കിൽസ് ആപ്പിന്റെ കോഴ്സുകളിൽ അടങ്ങിയിട്ടുണ്ട്. സോ ഈ ടോക്ക് കേട്ടിട്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, നല്ലൊരു നാളേക്കായി പരിശ്രമിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഇന്ന് തന്നെ ജോഷ് സ്കിൽസ് ലേണിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകും. താഴെ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ഇപ്പോൾ തന്നെ ജോഷ് സ്കിൽസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.